രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പേരിൽ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാകുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രാജ്യത്തിൻ്റെ പരമാധികാരം, സോവർനിറ്റി. ആ രാജ്യത്തിൻ്റെ നിയമങ്ങളിലും ഭരണഘടനയിലും ഇതെല്ലാം അനുസരിച്ച് ജനങ്ങൾ നിക്ഷിപ്തമാകുന്നു എന്നുള്ളതാണ്. ആരാണ് പരമാധികാരി എന്ന് ചോദിച്ചാൽ നമ്മുടെ സംവിധാനത്തിൽ അത് ഇന്ത്യയിലെ ജനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ അടിസ്ഥാന സങ്കല്പം സ്വീകരിച്ചത് കൊണ്ടാണ് ഭരണഘടനയുടെ ഏറ്റവും അവസാനത്തെ 395-ാം അനുച്ഛേദം, അതനുസരിച്ച് 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പാർലമെൻറ്റ് തീരുമാനത്തെ നമ്മുടെ ഭരണഘടന അതിനെ റദ്ദു ചെയ്യുകയാണ് ഉണ്ടായത്. എന്തിനു റദ്ദു ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതാരുടെയും ഔദാര്യമല്ല, ബ്രിട്ടൻ്റെ ഔദാര്യമല്ല, മറിച്ച് നിത്യനൂതനവും ചിരപുരാതനവുമായ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജനങ്ങളുടെ പരമാധികാരത്തിൽ നിക്ഷിപ്തമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. പക്ഷേ ഇപ്പം നടക്കുന്ന പല കാര്യങ്ങളും ബ്രിട്ടീഷ് ഭരണകൂടം ഒരിക്കൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന വാദം വന്നപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്, ഏ ഇന്ത്യക്ക് ഇന്ത്യക്കാർക്ക് അതിനുള്ള കഴിവില്ല, അവർക്ക് അധികാരം നൽകരുത്, അവർക്ക് പരമാധികാരം നൽകരുത്, അതിന് യോഗ്യതയുള്ള ആളുകളല്ലെന്നാണ്. പക്ഷേ ഇന്ന് അതേ ബ്രിട്ടൻ, ആ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അവിടെ എഴുതപ്പെട്ട ഭരണഘടന ഇല്ലാത്ത രാജ്യമായതുകൊണ്ട് ആ രാജ്യത്ത് ഭഗവത്ഗീത തൊട്ട് സത്യം ചെയ്ത് ഒരു പ്രധാനമന്ത്രി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞ് തള്ളിയവരോട് നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ എല്ലാ സ്മൃതിപഥത്തിലൂടെ കടന്നു പോകുന്നത്, തീർച്ചയായും ഒരു കാലത്ത് സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യം അവരുടെ അടിമകളാക്കി നമ്മളെ മാറ്റിയിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ വർത്തമാന ഇന്ത്യ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 5-ാമത്തെ രാജ്യമെന്ന്, സാമ്പത്തിക ശക്തിയായ ഇന്ത്യ 5-ാമത്തെ ശക്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഈ അവസരത്തിൽ, UN പ്രഖ്യാപനവും അംഗീകാരവും ഒക്കെ അതിന് നമുക്ക് ലഭിച്ച അവസരത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ 4-ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷെ 5-ാണല്ലോ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 5-ആയപ്പോൾ ആരെയാണ് 6-ാം സ്ഥാനത്തേക്ക് പന്തള്ളിപ്പെട്ടത്? അത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന UK ബ്രിട്ടനെയാണ് എന്ന് നമ്മൾ ഓർക്കുക. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഇന്ത്യയിലെ എല്ലാ കോടതികളും ഒരു FIR പോലും ഇടാതെ ഒരു അവസരത്തിലും എതിരാളികൾ മുഴുവൻ ശ്രമിച്ചിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത വണ്ണം സുപ്രീം കോടതി അതിൻ്റെ വിധിന്യായത്തിലൂടെ മാത്രമല്ല അവരെ അന്വേഷണ കമ്മീഷൻ നിയോഗിക്കുക വഴി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരിക്കലും അവിടെ നടന്ന ഗുജറാത്ത് കലാപത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സൂചന പോലും അദ്ദേഹത്തെക്കുറിച്ചില്ല. പക്ഷേ ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ BBC മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയുടെ പരമാധികാരത്തെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നത് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ, അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിക്കെതിരായ ഇന്നത്തെ ഈ കുപ്രചരണങ്ങൾ. ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ പറഞ്ഞത്, ഇന്ത്യയുടെ എല്ലാ അദ്ദേഹത്തിനെതിരായി നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ഗുജറാത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ബാലറ്റ് വഴി തള്ളിക്കളഞ്ഞത്, പരമോന്നത നീതിപീഠം തള്ളിക്കളഞ്ഞത്, അതിൻ്റെ പേരിൽ ഒരു പ്രധാനമന്ത്രി ആക്രമിക്കുമ്പോൾ തീർച്ചയായും അത് രാജ്യം നേരിടുന്ന വെല്ലുവിളിയാണ്, സോവറിനിറ്റിക്കെതിരായ വെല്ലുവിളിയാണ്. ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണമെന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ് ഹിന്ദ്.